ഈ രണ്ട ഇയാൾക്ക് സീറ്റ് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കോൺഗ്രസ്സിനെ അറിയുന്നുണ്ട് എനിക്ക് ഷോക്കൊന്നും തോന്നിയില്ല. അവർ ചെയ്യും, അതേ ചെയ്യുള്ളൂ. കാരണം ഇപ്പം അവർക്ക് എന്ന് പറഞ്ഞാൽ അവർ ആര് മുഖ്യമന്ത്രിയാവും, UDF വരുമോ എന്നുള്ള കാര്യം ആർക്കും ഒരു ഉറപ്പില്ല. ആ ഒരാൾക്കും ഉറപ്പില്ല. ആ സമയത്താണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള അടി. ഇപ്പോൾ ഓരോ ജില്ല നിങ്ങളെടുത്തു നോക്കൂ, ഓരോ ജില്ലയിലും കോൺഗ്രസ് ബൂത്തിൽ പോലും ഇരിക്കാൻ പാടില്ലാത്ത സ്ഥിതിയാണ്. ഞാൻ ഇലക്ഷന് നിന്നപ്പോൾ അവസാനം എന്താ പറയേണ്ടത്, നമ്മൾ പിള്ളേരെ കൊണ്ടുവന്നിട്ടൊക്കെയാണ് രാത്രി ഞാൻ പോസ്റ്റർ ഒട്ടിച്ചത്. ഒറ്റ കോൺഗ്രസ്സുകാർ അറിഞ്ഞില്ലേ? അതിപ്പോൾ എന്നോട് മാത്രമുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ഈ പാർലമെൻറ്റിലെ ജയമൊന്നും നിങ്ങൾ നോക്കണ്ട, അസംബ്ലി വരുമ്പോൾ എന്താ ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കെടുകാര്യതുകൊണ്ട് എന്ത് സംഭവിക്കുന്നെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംഘടന അനുസരിച്ച് അവരുടെ ഇതനുസരിച്ച് നമ്മൾ, കാരണം ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഇതിൽ രമേശ് ചെന്നിത്തലയുണ്ട്, സുധാകരനുണ്ട്. സുധാകർ അദ്ദേഹം ഒന്നും KPC പ്രസിഡൻ്റായിട്ട് ഒരു കാര്യമില്ല, കാരണം അദ്ദേഹത്തിനൊരു വോയിസും ഇല്ല. നമ്മൾ ആരോടാ പോയി പറയുക കാര്യങ്ങൾ? KPC പ്രസിഡൻ്റിനോടല്ല, അദ്ദേഹത്തിന് ചെയ്യണം എന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശൗര്യമൊക്കെ കണ്ണൂർ മാത്രമായിട്ട് ഒതുങ്ങി. ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അദ്ദേഹത്തെ ചെയ്യാം, വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. പിന്നെ ഇതിനെ KPC പ്രസിഡൻ്റ് അവരനെ കയറിയിരുന്നൂടെ, പേരിനെന്തിനാ ഒരു KPC പ്രസിഡൻ്റ് വയ്ക്കണം? ഇങ്ങനത്തെ കളികളാണ് ഇവിടെ നടക്കുന്നത്. ഒരു ഒരു ഞാൻ പറഞ്ഞില്ലേ, പുറത്ത് പറയാൻ പറ്റാത്ത ബന്ധങ്ങളുള്ള ഒരു വിഭാഗമാണ് ഇപ്പോൾ കോൺഗ്രസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നേതാക്കന്മാർ. അവരെ പഴയ ചരിത്രം എനിക്കറിയാം, പക്ഷെ ഞാൻ പറയില്ല. കാരണം എന്താ പറയുക, ആ പ്രസ്ഥാനത്തിൽ കുറേ കാലം ഇരുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആരെയും വ്യക്തിപരമായിട്ടും, കാരണം അതിൽ പല വ്യക്തികളുടെയും കുടുംബം ഉണ്ട്, അവരെന്ത് തെറ്റ് ചെയ്തു? അതുകൊണ്ട് ഒരിക്കലും ഞാൻ അവരുടെ പേരുകൾ ഒരു കാരണവശാലും ഞാൻ പറയില്ല. പക്ഷെ എനിക്ക് അവരുടെ ഓരോ കാര്യം അറിയാം, പല കാര്യങ്ങളും തെളിവ് സഹിതമുണ്ട് എൻ്റെ കയ്യിൽ. പക്ഷെ എൻ്റെ മനസ്സാക്ഷി, ഇത്രയും കാലം മുരളിയേട്ടൻ വായി തോന്നിയതെല്ലാം പറയുന്ന ഒരാളാണ് മുരളിയേട്ടൻ. ഉള്ളിൽ ഞാൻ പറയും, ചില സമയത്ത് പറയും ഞാനാണ് കള്ളി, മുരളിയേട്ടൻ അക്കാര്യത്തിൽ ശുദ്ധനാണ്. കാരണം ഉള്ളിൽ എന്ത് തോന്നിയ ആൾ അപ്പോൾ തുറന്നടിക്കും, മനസ്സിലായോ? പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാനുള്ള കാര്യങ്ങൾ എവിടെ വിളിക്കണം, എവിടെ ഇതാക്കണം എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ നിന്നത്. ഞാൻ പറയായിരുന്നു, 17 കൊല്ലം എൻ്റെ അച്ഛൻ ഒറ്റയ്ക്ക് ജീവിച്ചു. അവസാനത്തെ കാലങ്ങളിൽ 92 വയസ്സിലൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കാൻ, ആ ഗതികേട് എൻ്റെ അച്ഛന് വരുത്തിയ ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഇലക്ഷൻ നിൽക്കുന്നത്. ആ രാഹുൽ മാങ്കൂട്ട്, ഞാൻ ചോദിക്കട്ടെ, പാലക്കാടോ ഇവിടെ ഒന്നും ആരും ഇല്ലേ നിർത്താൻ? ഈ 10 അവിടെ നിന്ന് കൊണ്ടുവരണ? എപ്പോഴും സ്വന്തം സ്ഥലത്തുള്ള ആൾക്കാർ നിൽക്കുക. ഇപ്പോൾ കൃഷ്ണകുമാർ, 24 മണിക്കൂറും എന്താ പറയണ്ട, കൽപ്പാത്തിയിലും കാണാം, അവിടെയും കാണാം, ഇവിടെയും കാണാം, ടൗണിലും കാണാം. അങ്ങനെ ഒരാൾ MLA ആവണമല്ലേ നമുക്ക് നല്ലത്, അല്ലാണ്ട് പത്തനംതിട്ട അറിയിച്ച് അയാളൊക്കെ വരുമ്പോഴേക്കും കാര്യങ്ങൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. അത് ആരായാലും ഞാൻ പറയണത്, ഞാൻ എൻ്റെ പിതാവൊക്കെ ഒരിക്കലും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കുടുംബമാണ് പ്രിയങ്ക ഗാന്ധിയും ഇവരൊക്കെ. പക്ഷേ അവിടെ എന്താ നടക്കണേ? ഞാൻ കോൺഗ്രസ്സുകാർ വയനാട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ തമാശയ്ക്ക് പറഞ്ഞു, ഇനി അടുത്തവരുടെ മകനായിരിക്കട്ടെ, പേരും ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ, ചിലപ്പോൾ സോണിയാഗാന്ധി കഴിഞ്ഞാൽ അവരുടെ മകനായിരിക്കും. ഇതിനിടയ്ക്ക് അവരുടെ ഭർത്താവ് രാജ്യസഭാ മെമ്പറാവുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തും സംഭവിക്കാം, കോൺഗ്രസ് അല്ലേ, എന്തും സംഭവിക്കാം. ആ കുടുംബത്തിനോട് ഉള്ള എൻ്റെ അച്ഛൻ്റെ ഒരു ഭക്തി കാരണം ഞാനൊന്നും ആ കുടുംബത്തിനെ പറ്റി പറയില്ല. കാരണം അച്ഛൻ അത്ര ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളായിരുന്നു ഒരു കാലത്ത്. പിന്നെ ഞാൻ രാഷ്ട്രീയം മാത്രം നോക്കി ജീവിക്കുന്ന ഒരാളല്ല, എനിക്ക് വ്യക്തിബന്ധങ്ങളുണ്ട് കുറച്ച്, അതിനെ ഹേർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ എനിക്ക് പാലക്കാടത്തെ കോൺഗ്രസ്സുകാരോടല്ല ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ജനങ്ങളോട്. ആ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത വർത്തമാനം പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകളെ ഒരിക്കലും വിജയിപ്പിക്കരുത് അതിൽ. പിന്നെ കാരണം പാലക്കാടുകാരെ പറ്റി എൻ്റെ അച്ഛൻ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, ഇവിടുത്തെ ആൾക്കാരുടെ മനസ്സ് ഒന്നുമില്ല, അവരവരുടെ കൃഷി കാര്യങ്ങളൊക്കെ ഒതുങ്ങി ജീവിക്കുന്ന ആളുകളാണ് എന്ന് എപ്പോഴും പാലക്കാടുകാരെ പറ്റി അച്ഛൻ പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് ഇനിയൊരു തെറ്റ് പറ്റരുത്. കാരണം എന്താ പറയുക, അവരുടെ പാരമ്പര്യം പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇന്ദിരാഗാന്ധിനെ ഭാരതേഷി എന്നൊക്കെ വിളിച്ചിട്ടുള്ള പാരമ്പര്യത്തിന് വന്നവരാണ് അവരൊക്കെ.
അതൊക്കെ പോട്ടെ, അതൊക്കെ അവരുടെ അന്നത്തെ പ്രസ്ഥാനത്തിൻ്റെ. അപ്പം ഞാൻ പറയുമായിരുന്നു, സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കാത്ത ഒരാൾ ഒരിക്കലും നമ്മൾ അധികാരത്തിൽ വരാൻ സമ്മതിക്കരുത്. അത് മാത്രം പറയാനാണ് രണ്ടാഴ്ച കിടക്കേന്ന് ഞാൻ പനി പിടിച്ച് 3 മണിക്കൂർ കൂടുമ്പോൾ ഗുളിക കഴിച്ച് കിടന്നിരുന്ന ഒരാളാണ്. എനിക്ക് ശബ്ദം എപ്പോഴാണ് വന്നത്? ഞാൻ വന്നത് ആ ഒരു എന്താ അഭ്യർത്ഥന ഇവിടുത്തെ ആൾക്കാരോട്. എൻ്റെ അച്ഛനൊരു കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന, കാരണം ഇവിടെ പൊതുവേ നെല്ലറയുടെ ഇതല്ലേ, അപ്പോൾ ഇവിടുത്തെ അരി ഭയങ്കര നല്ലതാണ്. എൻ്റെ അച്ഛൻ ഇവിടെ നിന്ന് കൊണ്ടുവരുന്ന അരി പൊടിച്ചിട്ടാണ് എൻ്റെ അച്ഛൻ ഈ പലഹാരങ്ങൾ കഴിക്കുക. അപ്പോൾ പാലക്കാടുകാർ അച്ഛൻ്റെ ഹൃദയത്തിൽ, നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ കയറുന്ന, വയറ്റിൻ്റെ ഉള്ളിൽ കയറുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ കയറുന്നമാതിരി അത്രയും ബന്ധങ്ങളുള്ള ഒരാളാണ്. അതുകൊണ്ട് എന്നെ ഞങ്ങളുടെ കുടുംബത്തിനെ അറിയുന്ന, ഞങ്ങളുടെ കുടുംബം എൻ്റെ അമ്മ ഏറ്റവും അധികം ഭക്ഷണം, വിജയരാഘവേട്ടനായാലും എല്ലാവരുമായിട്ടും ആ ഒരു കുടുംബത്തിലെ അവരോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഇത്രയും വൃത്തികെട്ട വർത്തമാനം പെണ്ണുങ്ങളോട് പറയുന്ന ഒരാളെ ഒരിക്കലും വിജയിപ്പിക്കരുത്. അതിനുവേണ്ടി മാത്രമാണ് ഞാനിവിടെ